ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. മേഘനാഥൻ രാധയെ കാണാതിരിക്കാൻ വേണ്ടി ആര്യ മേഘനാഥനെ നന്നായി പറ്റിച്ചിരിക്കുകയാണ്. ഓഡിറ്റോറിയത്തിലുള്ള ഏതോ ഒരാളുടെ ഫോൺ വാങ്ങിച്ചിട്ട് അയാളുടെ ആ നീല കാറിൽ തന്നെയാണ് ഇപ്പോൾ രാധ പോകുന്നത് എന്ന് മേഘനാഥനെ വിശ്വസിപ്പിക്കുന്നുണ്ട്. ഇത് വിശ്വസിച്ച് മേഘനാഥൻ ആ കാറിന് പിന്നാലെ പോവുകയും അയാളെ പിടിക്കുകയും ചെയ്യുന്നു. വളരെ ദേഷ്യത്തോടെ അയാളോട് സംസാരിക്കുന്നുണ്ട്. ഒടുവിൽ അയാൾ ആ കാറിൽ രാധ ഇല്ലാന്ന് മനസ്സിലാക്കിയ ശേഷം വിളിച്ച ഫോൺ നമ്പറിൽ തന്നെ തിരിച്ചു വിളിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറിൽ നിന്ന് തന്നെയായിരുന്നു ആര്യ വിളിച്ചിരുന്നത്. അയാളെ അടിക്കുകയും അയാളുടെ കൊങ്ങിക്ക് പിടിക്കുകയും ചെയ്തിട്ട് എന്താ നടന്നതെന്ന് മേഘനാഥൻ അയാളോട് ചോദിക്കുന്നുണ്ട്. ഓഡിറ്റോറിയത്തിൽ വെച്ച് ഏതോ ഒരു പെൺകുട്ടി എന്റെ ഫോണിൽ നിന്ന് മറ്റൊരാളെ വിളിച്ചിരുന്നു, ചിലപ്പോൾ അത് നിങ്ങൾക്കായിരിക്കും എന്ന് അയാൾ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ തനിക്ക് പറ്റിയ ആ അബദ്ധം മേഘനാഥന് മനസ്സിലാകുന്നുണ്ട്. ഉടൻ തന്നെ മേഘനാഥൻ ഫോൺ എടുത്തിട്ട് രാധയുടെ ചിത്രം അയാളെ കാണിക്കുന്നു. ഈ കുട്ടിയാണോ തന്നെ ഫോൺ വാങ്ങിച്ച് എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നു, ഈ കുട്ടിയല്ല, വേറെ ഒരു കുട്ടിയാണ്. മേഘനാഥൻ വീണ്ടും ചോദിച്ചു, ആ കുട്ടി എവിടെ വെച്ച് കണ്ടാലും തനിക്ക് മനസ്സിലാവോ എന്ന്. മനസ്സിലാകുമെന്ന് പറയുന്നുണ്ട് അയാള്. ഒടുവിൽ അയാളെ മേഘനാഥൻ വെറുതെ വിടുന്നു. അയാൾ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്തിരുന്നു. ഒടുവിൽ മേഘനാഥൻ അവിടെ നിന്ന് ഒറ്റയ്ക്ക് പറയാണ്, എത്ര ബുദ്ധിപൂർവ്വം അവളെന്നെ കബളിപ്പിച്ചത്. എന്നെ ഇങ്ങനെ കബളിപ്പിച്ച് വിഡ്ഢിവേഷം കെട്ടിച്ച പെണ്ണ് ആരായിരിക്കും? അവളുടെ ഉദ്ദേശം എന്തായിരിക്കും? അവൾ ആരായാലും എന്റെ കുടുംബത്തെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിയുന്നതാണ്. ഞാൻ രാധയെ തേടി നടക്കുന്ന വിവരം അറിയുന്നവൾ. ഇനിയും ഇത് ആ മണിച്ചിന്റെ പരിപാടിയാണോ? ഞാൻ രാധയെ തിരക്കി നടക്കുന്ന വിവരം, ഞാൻ രാധയെ പ്രണയിക്കുന്ന വിവരം, അതറിയുന്നവർ മണിച്ചനും അമ്മയുമാണ്. പിന്നെ ആ വക്കീൽ വേണുവും. ഇവരാരെങ്കിലും ആയിരിക്കും ഇതിന് പിന്നിൽ. അതാരായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്നെ വിഡ്ഢിയാക്കിയ ആ സ്ത്രീയെ ഞാനൊരു പാഠം പഠിപ്പിച്ചിരിക്കും എന്നും മേഘനാഥൻ വാശിയോടെ പറയുന്നുണ്ട്. ഇതേസമയം വീട്ടിലേക്ക് വരികയാണ് കൃഷ്ണനും രാധയും ഹരിയും ആര്യയും. രണ്ടുപേരും രണ്ട് സ്കൂട്ടറിലായിട്ട് വരുന്നു. വീടിന്റെ ഉമ്മറത്ത് തന്നെ അവരെ സ്വീകരിക്കാനായി പുഷ്പനും മുരളിയും ഉണ്ട്. അവർ വളരെ സന്തോഷത്തോടെ അവരുടെ അടുത്തേക്ക് പോകുന്നു. രാധയുടെ കയ്യിൽ അവാർഡുമുണ്ട്. അവാർഡ് കിട്ടിയ ട്രോഫി ഇരിക്കുന്നു. ഈ നഗരത്തിലെ ഏറ്റവും നല്ല യുവ സംരംഭകർക്ക് വീട്ടിലേക്ക് സ്വാഗതമെന്ന് പുഷ്പൻ പറയുന്നുണ്ട്. താങ്ക് യു പുഷ്പേട്ട, നിങ്ങളുടെ കൂടെ പരിശ്രമത്തിനാണ് ഞങ്ങൾക്ക് ഈ ആദരവ് കിട്ടിയത്. ദാ പിടിച്ചാട്ടെ എന്ന് പറഞ്ഞ് തനിക്ക് കിട്ടിയ പൊന്നാട പുഷ്പന്റെ മുകളിൽ ചാർത്തുകയാണ് കൃഷ്ണൻ. എന്നിട്ട് പുഷ്പന് കൃഷ്ണൻ തന്നെ ആ മൊമെന്റ് കൊടുക്കുന്നു. എല്ലാവരും കൈയടിച്ച്. ആ അപ്പോ നമ്മൾ ആരായി? അവാർഡ് കപ്പിൾസിനെ ഹോളിലെത്തിച്ച് പ്രസംഗം കേട്ട് അവാർഡൊക്കെ വാങ്ങിപ്പിച്ച് അതിന്റെ ഫോട്ടോയൊക്കെ എടുത്തത് നമ്മൾ. ഒന്നിനും പങ്കെടുക്കാതെ വീട്ടിൽ ഇരുന്നവർക്ക് ദേ ഷീൽഡായി, അഭിനന്ദന ഡയലോഗായി, നമ്മൾ മാത്രം വട്ടപൂജ്യം എന്ന് ഹരി പറഞ്ഞതും പെട്ടെന്ന് മുരളി പുഷ്പൻ ചേട്ടന്റെ കയ്യിൽ നിന്നും ആ മൊമെന്റ് വാങ്ങിച്ചിട്ട് പറയുന്നു, നീ അങ്ങനെ വട്ടപൂജ്യമാക്കണ്ട, എല്ലാം നിനക്ക് തന്നെ ഇരിക്കട്ടെ ദാ എന്ന് പറഞ്ഞ് അത് ഹരിക്ക് കൊടുക്കുന്നു. എല്ലാവരും കൈയടിച്ചു. അല്ല, ആരത് എവിടെ കണ്ടില്ലല്ലോ എന്ന് രാധ ചോദിക്കുന്നുണ്ട്. അവളേതോ ടെസ്റ്റിന് പോയതാ, വരാൻ നേരം ആവുന്നതേ ഉള്ളൂ. ഈ മുൾക്കിരീടം സ്വയം ചുമക്കുന്നതായിരിക്കും നല്ലത്, നമുക്ക് വേണ്ടേ എന്ന് പറഞ്ഞ ആ മൊമെന്റ് ഹരി തിരികെ രാധയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. രാധ അതുമായി അകത്തേക്ക് പോയ സമയം കൃഷ്ണന്റെ ഫോണിലേക്ക് ഒരാൾ വിളിക്കുന്നുണ്ട്. രാധ ഇത് എവിടെ വെക്കും എന്ന് നോക്കുന്നുണ്ട്. മുറിയിലേക്ക് ചെന്നിട്ട് ഷെൽഫിൽ തന്നെ വെക്കാം. അങ്ങനെ ആ ഷെൽഫ് തുറക്കുകയാണ് രാധ. അവിടെ തന്നെയായിരുന്നു കൃഷ്ണന്റെ ആ രാധ ബൊമ്മ ഇരുന്നത്. ആ അത് തുറക്കുമ്പോൾ തന്നെ ആ ബൊമ്മ കാണാമായിരുന്നു. പക്ഷെ അത് തുറന്ന സമയം പുഷ്പൻ അഞ്ജലി എന്ന് വിളിച്ച് അവിടേക്ക് വന്നതുകൊണ്ട് രാധ അകത്തേക്ക് ശ്രദ്ധിച്ചില്ല. ഇതെന്താ അവാർഡിന്റെ ഫലമൊക്കെ അലമാരി വെച്ച് പൂട്ടാൻ പോവുകയാണോ എന്ന് പുഷ്പൻ പറഞ്ഞപ്പോൾ അല്ലാതെ എന്ത് ചെയ്യുമെന്ന് രാധ ചോദിക്കുന്നുണ്ട്. ഒരു ആദരവ് എന്നൊക്കെ പറയുമ്പോൾ സംസാരിക്കുന്ന രേഖയാണ് ഇത്. വെക്കേണ്ടത് ബെഡ്റൂമിലെ അലമാരിയിലെ ഷെൽഫിലൊന്നും അല്ല, ഷോക്കേഴ്സിലാണ്. ഈ വീട്ടിൽ വരുന്ന ഓരോ വ്യക്തിയും ഇത് കാണണം, മനസ്സിലായോ എന്ന് പുഷ്പൻ പറയുന്നുണ്ട്. കൃഷ്ണനും അവിടേക്ക് കയറി വന്നു. എന്താ പുഷ്പൻ ചേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് പുറത്തെ ഹാളിൽ വെക്കണമെന്നാ പുഷ്പൻ ചേട്ടൻ പറയുന്നതെന്ന് രാധ പറയുന്നു. ആണോ, എന്നാ അങ്ങനെ ആവട്ടെ. ഇത്തരം കാര്യങ്ങൾക്ക് പുഷ്പൻ ചേട്ടന്റെ വിധിക്ക് അപ്പീലില്ല ഈ വീട്ടില്. അത് കേട്ടിട്ട് എന്നാ വാ നടക്ക എന്ന് പറഞ്ഞ് പുഷ്പൻ രാധയും കൂട്ടി പോകുന്നു. കൃഷ്ണൻ ആ ഷെൽഫ് അടച്ചിട്ട് കൃഷ്ണനും പിറകെ പോകുന്നുണ്ട്. ആ ഇവിടെ വെക്കാമെന്ന് ഹാളിൽ ചെന്നതിന് ശേഷം പുഷ്പൻ പറയുന്നു, എല്ലാവരെയും അവിടേക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും വരുന്നു. അമ്മ ഇവൻസുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സംഭാഷണത്തിന് വരുന്ന ആൾക്കാർക്ക് എന്തായാലും ഇവിടെ വരും. അതുകൊണ്ട് ഈ ഷീൽഡ് ദാ ഇവിടെ ഇരിക്കട്ടെ. ആ സമയം ആരതി അവിടേക്ക് വരുന്നു. അത് കൊള്ളാം, ആര് വന്നാലും കാണും. എങ്ങനെയുണ്ട് മക്കളെ, കറക്റ്റ് പ്ലേസ് അല്ലേ എന്ന് പുഷ്പം പറഞ്ഞപ്പോൾ സൂപ്പർ കറക്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ആര്യ കൈയടിക്കുന്നു. ഒപ്പം ബാക്കിയുള്ള എല്ലാവരും കൈയടിക്കുന്നുണ്ട്. ആരതി അവിടേക്ക് വന്നു.
എത്തിയോ? എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് എഴുതിയോ നീ? എന്നൊക്കെ രാധ ആരതിയോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നു. സമയത്തിന് സ്ഥലത്ത് എത്തുമെന്ന് കരുതിയതല്ല ഭാഗ്യം കൊണ്ട അവിടെ എത്തിയത് എന്ന് ആരതി പറഞ്ഞപ്പോൾ അത് എന്ത് പറ്റിയെന്ന് കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. ഒരു കൂട്ടുകാരിയുടെ സ്കൂട്ടറിലാ പോയത്. വഴിയിൽ വെച്ച് വണ്ടി കേടായി. അത് വർക്ക്ഷോപ്പും മെക്കാനിക്കും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച്. അത് കേട്ട് ടെൻഷനോടെ എന്റെ ദൈവമേ അത് എന്നിട്ട് എങ്ങനെ പോവാൻ പറ്റിയെന്ന് രാധ ചോദിച്ചപ്പോൾ മുരളി മനസ്സിൽ വിചാരിക്കുന്നു, ഞാൻ സമയത്തിന് അവിടെ കൊണ്ട് എത്തിച്ചെന്ന് പറയടി മൂശയട്ടെ. എന്നാൽ ആരതി പറയുന്നു, എന്തോ ഭാഗ്യത്തിന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സ്കൂട്ടർ തനിയെ ശരിയായി, അങ്ങനെയാ രക്ഷപ്പെട്ടത്. മുരളി പറയുന്നു, ആ ശരിയാ ശരിയാ, സ്കൂട്ടർ താനെ ശരിയായി, സ്വയം സ്റ്റാർട്ടായി, സ്വയം ഹാൻഡിൽ തിരിഞ്ഞ് സ്വയം സ്ഥലത്തെത്തി തനിയെ നിന്നു കൊടുത്തു. അങ്ങനെയാ ആരതിക്ക് സമയത്തിന് ടെസ്റ്റ് എഴുതാൻ പറ്റിയത്. മുരളി ഉണ്ടായിരുന്നു അവിടെ എന്ന് രാധ ചോദിച്ചപ്പോൾ, ഏയ് ഞാനൊന്നും ഇല്ലായിരുന്നു. ഈ കാലത്തിൽ ഇറങ്ങുന്ന സ്കൂട്ടറുകൾക്ക് ഇങ്ങനെ ചില പ്രത്യേകതകൾ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓട്ടോമാറ്റിക് കഴിഞ്ഞുള്ള പുതിയ ജനറേഷൻ ആണെന്ന് മുരളി. സ്കൂട്ടർ ശരിയായിട്ട് സമയത്ത് എത്തിയോ അവിടെ? സത്യം പറ എന്നൊക്കെ രാധ ചോദിച്ചപ്പോൾ ആ എത്തിയെന്നേ ടെസ്റ്റും എഴുതി ഞാൻ. അതൊക്കെ പോട്ടെ, ചേച്ചിയുടെ അവാർഡ് ഫംഗ്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? അത് പറഞ്ഞില്ലല്ലോ എന്ന് ആരതി പറഞ്ഞപ്പോൾ ഹരി പറയുന്നുണ്ട്, അടിപൊളി പരിപാടിയായിരുന്നു. ഏട്ടനും ഏട്ടത്തിയൊക്കെ പ്രസംഗിച്ച് ആൾക്കാരെ കയ്യിലെടുത്തന്നേ, എന്തൊരു പരിപാടിയായിരുന്നോ, എന്തൊരു കൈയടിയായിരുന്നോ. ചടങ്ങിന് വന്നവരെ ഇങ്ങനെ ഒരു കപ്പിൾസിനെ കണ്ടിരിക്കാനേ വഴിയില്ല. ഐക്യം, യോജിപ്പ്. ഏട്ടൻ മരത്തിൽ കണ്ടാൽ ഏട്ടത്തി മാനത്ത് കാണും. അതൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഇവർ കുറെ കാലം മുമ്പേ തന്നെ കല്യാണം കഴിക്കേണ്ടതായിരുന്നു എന്നാണ്. എന്നാൽ ഇതൊക്കെ കേട്ടെല്ലാവരും സന്തോഷത്തോടെ നിന്നപ്പോൾ കൃഷ്ണന്റെയും രാധയും മുഖത്ത് മാത്രം വലിയ സന്തോഷമൊന്നുമില്ല. ഹരി വീണ്ടും പറയുന്നു, കുറച്ചു കാലം മിസ്സായിപ്പോയി, സാരമില്ല, ഇതൊരു പാഠമാണ്, ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ ചെയ്യണം, അല്ലേ പുഷ്പേട്ട? ആ വേണം വേണം, എന്തായാലും നടക്കേണ്ടതൊക്കെ നടന്നു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ അതെന്തിനാ പറയുന്നത്? എന്നെ പുഷ്പനും പറയുന്നുണ്ട്, പുതിയ കല്യാണം ഇനി ഉടനെ നടത്താൻ ഉദ്ദേശമില്ല എന്നും പറയുന്നുണ്ട്. അത് ഹരിയെ ഒന്ന് കൊള്ളിച്ചാണ് പറയുന്നത്. ഫംഗ്ഷന്റെ ഫോട്ടോസൊക്കെ ഉണ്ടോ എന്ന് ആരതി ചോദിച്ചപ്പോൾ, ഫോട്ടോസ് ആക്കുന്നത് എന്തിനാ, വീഡിയോ തന്നെ ഉണ്ടല്ലോ, ഞാൻ അത് അയച്ചു തരാം. ഏട്ടന്റെയും ഏട്ടത്തിയുടെയും പ്രസംഗം വരെയുണ്ട്. ദമ്പതിമാരായാൽ ഇങ്ങനെ വേണോന്നാ കേട്ടിരുന്നവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞ് ഹരി എടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ അവരെ കാണിക്കുന്നുണ്ട്. ഈ സമയം വിഷമത്തോടെ കൃഷ്ണൻ മുറിയിലേക്ക് പോകുന്നു. അത് രാധ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വിഷമത്തോടെ മുറിയിലേക്ക് പോയിരിക്കുകയാണ് കൃഷ്ണൻ. എന്നിട്ട് ഹരി പറഞ്ഞ കാര്യം ആലോചിക്കുന്നു. എന്നിട്ട് കൃഷ്ണൻ ആ ഷെൽഫ് തുറന്നിട്ട് കൃഷ്ണ രാധ ബൊമ്മ എടുക്കുന്നു. അവൻ സത്യം അറിയാതെ ഓരോന്ന് പറഞ്ഞതാണ് രാധ. സത്യം എനിക്കും അഞ്ജലിക്കും മാത്രമേ അറിയൂ. നീ ഇല്ലാതെ മറ്റൊരു പെണ്ണും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എന്റെ സാഹചര്യങ്ങൾ ഒത്തു വന്നാലും അരുതാത്തൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പു തരുന്നു. എന്റെ മനസ്സിലെത്താൻ ആർക്കും സാധിക്കില്ല, വിശ്വസിക്കേ. ഇനിയെങ്കിലും നീ ഒന്ന് പറ. ഇപ്പോഴും എന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുന്ന നീ എവിടെയാണ്? എപ്പോഴാണ് നീ എന്റെ മുന്നിൽ വരുന്നത്? എപ്പോ എനിക്ക് നിന്നെ കാണാൻ സാധിക്കും? എപ്പോ എന്നൊക്കെ കൃഷ്ണൻ പറയുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് രാധ വരുന്നത് കണ്ടിട്ട് ആ ബൊമ്മ രാധ കാണാതെ തന്നെ ഷെൽഫിൽ ഒളിപ്പിക്കുകയാണ് കൃഷ്ണൻ. എന്നിട്ട് ഷെൽഫ് അടച്ചു. രാധയും വിഷമത്തോടെയാണ് അവിടേക്ക് വരുന്നത്. സോറി, നമ്മുടെ മാതൃകാ ദാമ്പത്യത്തെ കുറിച്ച് അവരൊക്കെ പറഞ്ഞത് കേട്ട് പ്രസാദ് ഏട്ടനെ വിഷമമായോ? എന്ത് ചെയ്യാനാ? സത്യം അവർക്കറിയില്ലല്ലോ, അത് അവരെ അറിയിക്കാനും ആവാത്ത അവസ്ഥയാണ്. അങ്ങനെ ചെകുത്താനും കടലിലും നടുക്ക് പ്രസാദേട്ടനെ കൊണ്ടെത്തിച്ചത് ഞാനാണ്. അതിന് ഞാൻ പ്രസാദേട്ടനോട് മാപ്പ് ചോദിക്കുന്നു. ഐ എം എക്സ്ട്രീംലി സോറി. എന്ത് ചെയ്യാം, കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു വേഷം കിട്ടാൻ അത്യാവശ്യമായി. അതുകൊണ്ടാണെന്ന് രാധ. താൻ ഇങ്ങനെ പറയുന്നതിൽ കാര്യമില്ല അഞ്ജലി. സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടി ജീവിച്ച് കഴിയുന്ന ഒരർത്ഥവത്തില്ല. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ചില ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നതാണ് ജീവിതം. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന സന്തോഷം ഇതിലൂടെ മറ്റു ചില ലക്ഷ്യങ്ങൾ നേടുക എന്നതാണ്. ആരതി മുരളിയും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ തുടങ്ങിയത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ്. രാധ ചോദിക്കുന്നു, എനിക്കൊരു കാര്യം ചോദിക്കാൻ പറ്റുന്നതാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ചോദിക്കട്ടെ. പ്രസാദേട്ടന്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ആ പെൺകുട്ടിയില്ലേ, അത് ആരാണ്? അവരിപ്പോ എവിടെയാ ഉള്ളത്? എനിക്കിന്ന് കാണാൻ പറ്റുമോ? അത് കേട്ട് കൃഷ്ണൻ പറയുന്നു, സോറി, അവൾ എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ത്യാഗം സഹിച്ചും ഞാൻ അവളെ എന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചേനെ. പക്ഷേ അതെനിക്ക് അറിയില്ല. എന്റെ മനസ്സിൽ അവൾ ഇപ്പോഴും മറഞ്ഞിരിക്കുന്ന ഒരു ഓർമ്മയും വേദനിക്കുന്ന മുറിവുമാണ്. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരവും വേദനിക്കുന്ന ഒരു മുറിവുകൾ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഒന്നും ചോദിക്കരുത്, പറയാനാവില്ല എനിക്ക്. ഐ എം സോ സോറി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ അവിടുന്ന് പോയപ്പോൾ വിഷമത്തോടെ രാധ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് മേഘനാഥന്റെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഹോളിലിരുന്ന് എന്തോ വായിച്ച് കയ്യിൽ ഒരു പഴവും കഴിക്കുകയാണ്. തലയിൽ തോർത്ത് വെച്ച് കെട്ടിയും വെച്ചിരിക്കുന്നു. മേഘനാഥന്റെ കാർ വന്നപ്പോൾ തന്നെ ആ ചെയറിൽ നിന്ന് മേണീറ്റ് വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം അവിടെ വെച്ചിട്ട് പഴം പിന്നിൽ ഒളിപ്പിക്കുന്നു. ഭവാനിയും അവിടേക്ക് വന്നപ്പോൾ ഒരു കള ലക്ഷണത്തോടെ നിൽക്കുകയാണ് മണിച്ചരും ഭവാനിയും. ദേഷ്യത്തോടെ അവരെ നോക്കിയിട്ട് മേഘനാഥൻ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. രാവിലെ പോയപ്പോഴുള്ള ഉഷാറൊന്നും കാണാനില്ലല്ലോ ഭവാനിയമ്മേ.
ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് മണിച്ചനും പിറകെ പോകുന്നുണ്ട്. ആ സമയം ഭവാനി അവിടെ വന്നിരുന്ന് മേഘന മണിച്ചൻ വായിച്ചു കൊണ്ടിരുന്ന ആ പുസ്തകം വായിക്കുന്നു. സുഭദ്രയുടെ ചിത്രത്തിന് അരികിൽ നിൽക്കുകയാണ് മേഘനാഥൻ. എന്നിട്ട് ആ താലി നോക്കുന്നു. താലി അവിടെ തന്നെ ഉണ്ട്. ആ താലി കയ്യിലെടുത്തിട്ട് മേഘനാഥൻ പറയുന്നു, ഓർമ്മയുണ്ടല്ലോ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആ നിമിഷം മുതൽ നിന്റെയും നിന്റെ കുടുംബത്തിനും വേണ്ടി നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും നാശത്തിനു വേണ്ടി പ്രതിജ്ഞ എടുത്തവനാണ് ഞാൻ. പക്ഷേ ഞാനൊരു നയവഞ്ചകനും കുലദ്രോഹിയുമാണെന്ന് നീ വിശ്വസിക്കുന്നത് നിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് മാത്രമാണ്. അത്രയ്ക്ക് സാമർഥ്യത്തോടെയാണ് എന്റെ വഞ്ചക മുഖം എനിക്ക് ഒളിപ്പിക്കാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോൾ ആർക്കൊക്കെയോ എന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ സാധിക്കുന്നു എന്ന് എനിക്കൊരു തോന്നൽ. അതിൽ ഒരാളാണ് ഇന്ന് എന്നെ രാധയായിട്ട് ശബ്ദം മാറ്റി വിളിച്ചത്. തീർച്ചയായിട്ടും അത് യഥാർത്ഥ രാധയല്ല. പിന്നെ അതാര്? നിനക്കറിയാം അതാരാണെന്ന്. പക്ഷേ നീ അത് പറയില്ല. എനിക്കറിയണ്ട, ഞാനത് കണ്ടുപിടിച്ചോളാം. ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം അതാരാണെന്ന്. എന്നിട്ട് ആ താലി അവിടെ വെക്കുകയാണ് മേഘനാഥൻ. അപ്പോഴാണ് സുഭദ്രയുടെ ആ ചിത്രത്തിന്റെ കറുത്ത പൊട്ട് മേഘനാഥൻ കാണുന്നത്. ആ കറുത്ത പൊട്ട് തൊട്ടു നോക്കിയിട്ട് വളരെ ദേഷ്യത്തോടെ മേഘനാഥൻ മണിച്ചായി നുറക്കെ വിളിക്കുന്നു. മണിച്ചനെ അവിടെ നോക്കി നിൽക്കുകയായിരുന്നു മേഘനാഥനെ. മണിച്ചനെ കിട്ടുക കയ്യിൽ കിട്ടിയ മേഘനാഥൻ നന്നായിട്ട് പൊരിക്കുന്നുണ്ട് എന്നിട്ട് മേഘനാഥൻ മണിച്ചനെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട് ഹോളിലേക്ക് കൊണ്ടുവന്നിട്ട്. ഭവാനിയും ഇതൊക്കെ കണ്ടിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു. ഒരു ചൂരൽ വെച്ച് ഇങ്ങനെ അടിച്ച് പൊട്ടിക്കുകയാണ് മണിച്ചന്റെ ശരീരം മുഴുവനും. എന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞ് തൊഴുത് കരയുകയാണ് മണിച്ചൻ. എന്നിട്ട് മേഘനാഥൻ നിർത്തുന്നില്ല. പറയടാ, എന്തിനാടാ വീണ്ടും ആ ചിത്രത്തിൽ പൊട്ട് തൊട്ടത്? നീ അല്ലേ അത് ചെയ്തത്? നീ അല്ലെങ്കിൽ ആര് ചെയ്തു? പറയാൻ എന്ന് പറഞ്ഞ് മനുഷ്യനെ വീണ്ടും മേഘനാഥൻ തല്ലുന്നു. ഇതൊക്കെ കണ്ട് ഭവാനി പറയുന്നുണ്ട്, മതി നിർത്ത്, വീണ്ടും വീണ്ടും നീ ഈ പാവത്തിനെ വീണ്ടും ഇട്ട് തല്ലണ്ട. അത് ചെയ്തത് മണിച്ചനല്ല, ഈ ഞാനാണ് കോട്ടക്കൽ ഭവാനി. പറഞ്ഞത് കേട്ടല്ലോ, ആ പൊട്ടിന്റെ പേരിൽ ഇനിയും നീ കൂടുതൽ ക്ഷോഭിക്കണമെന്നില്ല. ഞാൻ തന്നെ ആ പൊട്ട് മായ്ച്ചു കളയാം എന്റെ ഈ കൈ കൊണ്ട് തന്നെ. അത് കേട്ട് മേഘനാഥൻ പറയുന്നു, വേണ്ട, സന്തോഷം സന്തോഷമായി എനിക്ക് എന്ന് പറഞ്ഞ ചൂരൽ അവിടെ എറിഞ്ഞിട്ട് മേഘനാഥൻ ദേഷ്യത്തോടെ തന്നെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. ഒരു ഭ്രാന്ത പിടിച്ച അവസ്ഥയാണ് മേഘനാഥൻ ഇപ്പോ. പിന്നീട് കാണിക്കുന്നത് കുളിച്ച് ഫ്രഷായി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരികയാണ് ആര്യ. ആര്യ വരുന്നതും കാലത്ത് കിച്ചണിന്റെ ഒരു ഭാഗത്ത് മറഞ്ഞു നിൽക്കുകയായിരുന്നു ഹരി. ആര്യ വന്നപ്പോൾ ഹരി ആര്യയെ കൈകൊണ്ട് ഇങ്ങോട്ട് പിടിച്ച് ഹരിയുടെ അടുത്തേക്ക് ചേർത്ത് നിർത്തുന്നുണ്ട്. ഒറ്റ ചോദ്യം, നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ഹരി ചോദിച്ചപ്പോൾ എന്ന് മൂളുകയാണ് ആര്യ. ഒരുപാട് ഇഷ്ടമാണോ എന്ന് വീണ്ടും ഹരി ചോദിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടമാണെന്ന് ആര്യ. എന്നാ നമുക്ക് കല്യാണം കഴിക്കാമെന്ന് ഹരി. അതിനും മുരളി ആര്യ ഒന്നുകൂടി മൂളുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് ഹരി പറഞ്ഞപ്പോൾ ജീവിക്കുമെന്ന് ആര്യ. നമ്മുടെ പ്രണയം സത്യമുള്ളതും ശക്തിയുള്ളതുമായിരിക്കും. അതുകൊണ്ട് ആ വിവാഹത്തിന് മുന്നേ തന്നെ നമുക്കിങ്ങനെ ഒരിടത്ത് കഴിയാനുള്ള ഭാഗ്യം ലഭിച്ചത് എന്ന് ഹരി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു, അത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് വരും ദിവസങ്ങളിലല്ലേ അറിയാൻ പറ്റൂ. വെറുതെ ഇങ്ങനെ നെഗറ്റീവ് പറയാറേ. നമ്മുടെ പ്രണയം പ്രസാദേട്ടന്റെയും മുരളിയേട്ടന്റെയും പ്രണയത്തെക്കാൾ ആത്മാർത്ഥതയുള്ളതാണ്. ദേഷ്യമില്ല, വെറുപ്പില്ല, മുഖം കറുത്തുള്ള പെരുമാറ്റമില്ല, എല്ലാം ഇഷ്ടങ്ങൾ മാത്രം. ആയിക്കോട്ടെ, അതിനിപ്പോ എന്ത് വേണോന്ന് ആര്യ ചോദിക്കട്ടെ ചോദിക്കട്ടെ, ഒരു ഒരു എന്നൊക്കെ പറഞ്ഞ് ആര്യ ആര്യയുടെ അടുത്തേക്ക് വരികയാണ് ഹരി. അങ്ങനെ ചുംബനം കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ ആ ചുംബനം കിട്ടുന്നത് പുഷ്പനാണ്. ഇതും ഹരി ഉറക്കത്തിൽ സ്വപ്നം കണ്ടത് മാത്രമാണ്. അയ്യേ അയ്യേ, വൃത്തി കെട്ടവനെ, എന്ത് ധൈര്യത്തിലാടാ ഞാൻ നിന്റെ കൂടെ കിടക്കേണ്ടത്? ഇത് ഇന്ന് തന്നെ എല്ലാവരെയും അറിയിച്ചേ പറ്റൂ. പ്രസാദേ, മുരളി എന്ന് പറഞ്ഞ് പുഷ്പൻ ഉറക്കെ എല്ലാവരെയും വിളിക്കുന്നു. പുഷ്പൻ ചേട്ടാ, അബദ്ധം പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് ഹരി തൊഴുതുകൊണ്ട് പുഷ്പന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഞാനൊരു സ്വപ്നത്തിൽ അങ്ങനെ പറന്ന് പറന്ന് നടക്കുമായിരുന്നു. സ്വപ്നത്തിൽ നടത്തിയ ചൂട് ചുംബനമായിരുന്നു പുഷ്പൻ ചേട്ടന്. സോറി, പറ്റിപ്പോയി, നാറ്റിക്കരുത് പ്ലീസ് എന്നൊക്കെ ഹരി പറഞ്ഞപ്പോൾ പുഷ്പൻ ദേഷ്യത്തോടെ തന്നെ പറയുന്നു, ഒരു പ്ലീസും വേണ്ട, ഒരു ക്ലീസും വേണ്ട, നിന്നെ എത്രയും വേഗം കെട്ടിച്ച് വിട്ടേ പറ്റൂ. ഇനി നിന്റെ അടുത്ത് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റൂല, ഞാൻ പോയി വേറെ എവിടെയെങ്കിലും കിടന്നോളാം. അയ്യേ, ഇങ്ങോട്ടടാ, ഇങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ആ ബെഡ്ഷീറ്റുമായി പുഷ്പൻ പോകുന്നു. അയ്യേ, വൃത്തി കെട്ടവൻ എന്നൊക്കെ പറഞ്ഞ് പുഷ്പൻ പോകുന്നുണ്ട്. ചമ്മി നാറി ഹരിയും ഇരിക്കുന്നു, ബോറായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിൽ വേണു വരുന്നുണ്ട് തൊഴാൻ. അവിടേക്ക് കൃഷ്ണനും എത്തി, രാധയും വരുന്നുണ്ട് അതേ ക്ഷേത്രത്തിൽ തന്നെ. വേണുവും രാധയും തമ്മിൽ സംസാരിച്ചു നിൽക്കുന്നത് കൃഷ്ണൻ കാണുന്നു. വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലേഖ ശർമ്മ ചാനൽ.